കാസർഗോഡ് പുതിയതായി അനുവദിച്ച പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ഏറെക്കാലത്തെ ആവശ്യത്തിനൊടുവിലാണ് കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടങ്ങിയത്. നഗരത്തിലെ പോസ്റ്റ് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രം താൽക്കാലികമായി പ്രവർത്തനം തുടങ്ങിയത്. സംസ്ഥാനത്ത് പത്തനംതിട്ടയും കാസർഗോഡുമായി രണ്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ പുതുതായി അനുവദിച്ചതിൽ പത്തനംതിട്ടയിൽ മാസങ്ങൾക്ക് മുമ്പേ കേന്ദ്രം തുടങ്ങിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാൽ കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടങ്ങാൻ വൈകി. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടങ്ങിയത്. ഫോട്ടോ എടുക്കുക, തമ്പെടുക്കുക, അപ്ലിക്കേഷൻ വേരിഫൈയിങ് ആണ് ഇവിടെ നടക്കുന്നത്. വേരിഫൈ ചെയ്ത അപേക്ഷ കോഴിക്കോട് വെസ്റ്റിലെ ഓഫീസിലേക്ക് പോയിട്ട് അവിടുന്ന് സ്കാൻ ചെയ്തിട്ട് എന്നിട്ട് ഗ്രാൻഡിങ്ങിന് പോകും. ഗ്രാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് റിപ്പോർട്ട് വന്ന് വരേണ്ട കേസിൽ പോലീസ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടും. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ശനിയാഴ്ച പി കരുണാകരൻ MP നിർവഹിക്കുന്നത്. ഇതോടെ ഒരു ദിവസം 50 പേരുടെ അപേക്ഷ സ്വീകരിക്കുന്ന വിധത്തിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തനക്ഷമമാവും. പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ കാസർഗോട്ടുകാർ ഇതുവരെ പയ്യന്നൂർ സേവാ കേന്ദ്രത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.